നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുണ്യ തീർത്ഥാടനത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം സൂര്യ ഭഗവാൻ വർഷത്തിൽ 3 ദിവസം ശിവനായി പൂജ ചെയ്യുന്ന ക്ഷേത്രം മേൽക്കൂരയിൽ ഓരോ 24 മിനിറ്റിലും ഒരു തുള്ളി ജലം അഭിഷേകമായി ഒഴുകി ഇറങ്ങുന്ന ശിവലിംഗം എത്ര പറഞ്ഞാലും തീരാത്ത അത്ഭുതങ്ങളാണ് ഈ ക്ഷേത്രം വിശ്വാസികൾക്കായി ഒരുക്കിയിരിക്കുന്നത് കാശിയിൽ ഒരു വലിയ ക്ഷേത്രത്തിന്റെ രൂപമോ വലിപ്പമോ ഒന്നുമില്ലെങ്കിലും ഇവിടം തേടിയെത്തുന്ന വിശ്വാസികളുടെ എണ്ണം കേട്ടാൽ അത്ഭുതപ്പെടും അത്രയധികം ആളുകളാണ് കൺമുന്നിൽ നടക്കുന്ന അത്ഭുതം നേരിട്ട് കാണാനായി തഞ്ചാവൂരിലേക്ക് എത്തുന്നത് തഞ്ചാവൂരിലെ വസിഷ്ഠേശ്വരൻ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളിലേക്ക് തമിഴ്നാട്ടിലെ തഞ്ചാവൂരിലെ അത്ഭുത ക്ഷേത്രം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരിടമാണ് വസിഷ്ഠേശ്വർ ക്ഷേത്രം ശാസ്ത്രത്തിന് പോലും വിശദീകരിക്കുവാൻ പറ്റാത്ത പല കാര്യങ്ങളുമാണ് ഇവിടെ ഓരോ ദിവസവും അരങ്ങേറുന്നത് കാവേരി നദിയോട് ചേർന്നാണ് ഈ ക്ഷേത്രം ഉള്ളത് അതിനാൽ തേൻകുടി തിട്ടൈ എന്നും ഇതിന് പേരുണ്ട് തിട്ടൈ എന്നാൽ തമിഴിൽ മൺകൂന ഉയർന്നിരിക്കുന്ന ഇടം എന്നൊക്കെയാണ് അർത്ഥം പുരാണത്തിലെ പ്രളയകാലത്ത് ലോകം മുഴുവൻ മുങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ബ്രഹ്മാവും വിഷ്ണുവും രക്ഷയ്ക്കായി ശിവനോട് പ്രാർത്ഥിച്ചു അത്രേ സുരക്ഷിതമായ ഒരിടത്തിനായി കുറെ നടന്ന അവർ ഒരു മൺകൂനയും അതിൽ ഉയർന്നിരിക്കുന്ന ഒരു ശിവലിംഗവും കണ്ടെത്തി ആ സ്ഥലം മാത്രമായിരുന്നു അന്ന് പ്രളയത്തിൽ മുങ്ങിപ്പോകാതിരുന്നത് തങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹത്തിന് പ്രതിഫലമായി അവർ ശിവന് പൂജകൾ അർപ്പിച്ചു സംപ്രീതനായ ശിവൻ അവരെ പ്രത്യക്ഷപ്പെട്ട് വീണ്ടും അനുഗ്രഹിക്കുകയും ചെയ്തു അങ്ങനെ ഏത് മഹാപ്രളയം വന്നാലും ഒരിക്കലും വെള്ളത്തിനടിയിലാവാത്ത ഏക ക്ഷേത്രം ഇതായിരിക്കുമെന്നാണ് ഇവിടെയുള്ളവരുടെ വിശ്വാസം സാധാരണ കാണുന്ന ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ ക്ഷേത്രത്തിന്റെ തറ മുതൽ മേൽക്കൂര വരെ പൂർണ്ണമായും കല്ലുകൊണ്ട് മാത്രമാണ് നിർമ്മിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിന് സമീപമുള്ള ക്ഷേത്രകുളം ചക്രതീർത്ഥം എന്നാണ് അറിയപ്പെടുന്നത് മഹാവിഷ്ണുവിന്റെ കയ്യിലെ സുദർശന ചക്രം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ് ഈ ക്ഷേത്രകുളം എന്നാണ് വിശ്വാസം ഈ ക്ഷേത്രത്തിലെ വിശ്വാസം അനുസരിച്ച് ആവണി മാസത്തിൽ 3 ദിവസം സൂര്യഭഗവാൻ ഇവിടെ എത്തുമത്രേ ആവണി മാസത്തിൽ അതായത് ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ 15, 16, 17 തീയതികളിലാണ് സൂര്യൻ തന്റെ രശ്മികൾ അയച്ച് ശിവന്റെ സ്വയംഭൂ ലിംഗത്തിന് പൂജകൾ അർപ്പിക്കുന്നത് ഉത്തരായണത്തിലെ പാൻകുനി മാസത്തിലും അതായത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഉദയസൂര്യൻ ഇവിടെ നേരിട്ടെത്തുമെന്നാണ് വിശ്വാസം ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഓരോ 24 മിനിറ്റിലും ഓരോ തുള്ളി ജലം വീതം ജലാഭിഷേകം നടക്കുന്ന ശിവലിംഗം മേൽക്കൂരയിൽ നിന്നും കൃത്യം ഒരു തുള്ളി വെള്ളം വീതം ശിവലിംഗത്തിലേക്ക് എത്തുകയാണത്രേ ഇവിടുത്തെ ശിവലിംഗത്തിന് മേലെയുള്ള ക്ഷേത്ര വിമാനിയിൽ ഒരു തുള മാത്രമാണുള്ളത് എങ്ങനെയാണ് അവിടെ നിന്നും ഓരോ നാഴികയിലും ഒരു തുള്ളി വെള്ളം മാത്രം എത്തുന്നത് എന്നത് ഇന്നും പിടികിട്ടാത്ത രഹസ്യമാണ് ഇവിടെയുള്ളവർ പറയുന്നതനുസരിച്ച് ശിവലിംഗത്തിന് നേരെ മുകളിൽ ക്ഷേത്ര വിമാനിയിൽ അത്ഭുത ശക്തികളുള്ള സൂര്യകാന്ത കല്ലും ചന്ദ്രകാന്ത കല്ലും സ്ഥാപിച്ചിട്ടുണ്ടത്രേ ഇവ അന്തരീക്ഷത്തിൽ നിന്നും ഈർപ്പം വലിച്ചെടുത്ത് അതിനെ കൃത്യം ഒരു തുള്ളി ജലമാക്കി മാറ്റുന്നതാണ് ഇവിടെ ഇങ്ങനെ സംഭവിക്കുന്നതിന് കാരണമെന്നാണ് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഇവിടെ ഈ അത്ഭുതം നടന്നുകൊണ്ടേയിരിക്കും ശാസ്ത്രവും സാങ്കേതിക വിദ്യകളും എത്രയൊക്കെ വികസിച്ചിട്ടും ഇന്നും ഉത്തരം കണ്ടെത്താനാവാത്ത നിഗൂഢതകളിലൊന്നാണ് വസിഷ്ഠേശ്വർ ക്ഷേത്രം വ്യാഴഗ്രഹത്തെ ആരാധിക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് വസിഷ്ഠേശ്വർ ക്ഷേത്രം മറ്റൊരു പുണ്യക്ഷേത്രത്തിന്റെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെ നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകൾക്കും നേരിന്റെ തിരിച്ചറിവുകൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വെബ്സൈറ്റ് സന്ദർശിക്കുക